KG to PG വരെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. സ്റ്റിൽ വി ആർ നോട്ട് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഇപ്പോഴും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ നമുക്ക് എന്തോ പ്രയാസമുണ്ട്, എന്തോ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് അതിന് കാരണം? ലാക്ക് ഓഫ് പ്രാക്ടീസ്, അഥവാ പരിശീലനത്തിൻ്റെ കുറവാണ്. ഇംഗ്ലീഷ് വായിക്കാനോ എഴുതാനോ ഒരു പരിധിവരെ മനസ്സിലാക്കാനോ നമുക്ക് പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല. പക്ഷേ വെൻ കംസ് ടു സ്പീക്ക്, സംസാരിക്കുമ്പോൾ നമുക്ക് എന്തോ പ്രയാസമുണ്ട്. അപ്പോൾ ഈ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓക്സ്ഫോർഡ് അക്കാഡമിയുടെ കീഴിൽ ESP ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം ഉടൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ESP എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് ഓഫ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം നമുക്ക് ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ലാംഗ്വേജും നമുക്ക് പഠിക്കാനോ പഠിപ്പിക്കാനോ സാധിക്കില്ല, അസിസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്താൽ തന്നെ അത് നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും പറ്റുമായിരിക്കും. പക്ഷേ സംസാരിക്കുക എന്നുള്ളത് അത് പ്രാക്ടീസ് കൊണ്ട് മാത്രം നേടിയെടുക്കേണ്ട ഒരു സംഭവമാണ്. ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ESP. അതുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സിന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രോഗ്രാം എന്ന് തന്നെ പേരിട്ടത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് വേർഡുകൾ നമുക്ക് ഫെമിലിയറാണ്, ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കേട്ട് പരിചയിച്ച ഒരുപാട് വേർഡ്സ് നമ്മുടെ മൈൻഡിലുണ്ട്. ആ വേർഡ്സ് എല്ലാം ഉപയോഗിച്ചിട്ട്, ആ വേർഡ്സ് മാത്രം ഉപയോഗിച്ചിട്ട് പോലും സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യുകയാണ് ശരിക്കും നമ്മൾ ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രോഗ്രാം. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് ലാംഗ്വേജ്, ഐ മീൻ ഭാഷയുടെ കാര്യത്തിൽ നമ്മൾ ആർജിച്ചെടുക്കലാണ്, അല്ലാതെ നമ്മൾ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യാതെ അത് തിയററ്റിക്കലായിട്ട് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് ഫ്ലുവൻ്റ് ആയിട്ട് ഒഴിക്കോടെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് പ്രൂവൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ESP എന്നുള്ള പ്രോഗ്രാമിലൂടെ ഓക്സ്ഫോർഡ് അക്കാഡമിയ ഞങ്ങളിലേക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്ന കുട്ടികളോട് പറയുന്നതും ഇതാണ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ്, പ്രാക്ടീസിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അക്വിസിഷനിലൂടെ ഇംഗ്ലീഷ് നിങ്ങളെ സംസാരിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഗ്യാരണ്ടി പറയുന്നത്. അതുകൊണ്ട് എന്താണ് ESP എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഫ്രീ ട്രയൽസിന് നിങ്ങൾക്കിപ്പോൾ രജിസ്റ്റർ ചെയ്യാം. ഐ ആം ഷുവർ യു വിൽ ഡെഫിനറ്റ്ലി ഫീൽ ദ ഡിഫറൻസ്.